നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനിടെ അപ്രതീക്ഷിതമായി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അത്തരത്തിൽ ഒരു ദുഃഖകരമായ സംഭവമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും കേൾക്കുന്നത്. വിവാഹ ചടങ്ങിനിടെ ഹൃദയാഘാതം സംഭവിച്ച് വധു മരണപ്പെട്ടതിനെ തുടർന്ന് അതേ വേദിയിൽ തന്നെ വധുവിൻ്റെ സഹോദരിയെ വരൻ വിവാഹം ചെയ്തു എന്ന വാർത്തകളും തൊട്ടു പിന്നാലെ വന്നിരുന്നു. ഉത്തർപ്രദേശിലെ എട്ടാവ ജില്ലയിലെ സാൻപൂർ ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റും ഈ ഒരു സംഭവം വലിയ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. മരിച്ച വധുവിൻ്റെ മൃതദേഹം മറ്റൊരു മുറിയിലേക്ക് മാറ്റിയ ശേഷമാണ് ഇവർ വിവാഹ ചടങ്ങുകളുമായി മുന്നോട്ട് നീങ്ങി എന്നാണ് വിവരം. സാൻപൂർ ഗ്രാമത്തിലെ പെൺകുട്ടിയായ സുരഭിയും മഞ്ജേഷ് കുമാറും തമ്മിലായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഹിന്ദു ആചാരപ്രകാരം പരസ്പരം ഇരുവരും വിവാഹമാല അണിയുകയും ചെയ്തിരുന്നു. എന്നാൽ ചടങ്ങുകൾ നടക്കുന്നതിനിടെ തന്നെ സുരഭിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ചുവെങ്കിലും ഏറെ ഫലമൊന്നും ഉണ്ടായില്ല. പരിശോധിച്ച ഡോക്ടർ സുരഭിയുടെ മരണം പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ സുരഭി മരിച്ച ശേഷവും മറ്റൊരാളെ കണ്ടെത്തി വിവാഹ ചടങ്ങുമായി മുന്നോട്ട് പോകാനാണ് വരന്റെയും വധുവിന്റെയും കുടുംബം ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്തതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. രണ്ട് കുടുംബാംഗങ്ങളും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടെ ഒരാൾ ഇളയ സഹോദരി നിഷയുമായി വിവാഹം നടത്താമെന്ന കാര്യം മുന്നോട്ടെടുത്തിട്ടു. ശേഷം ഇരു കുടുംബങ്ങളും ഇക്കാര്യം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു എന്നാണ് മരിച്ച സുരഭിയുടെ സഹോദരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സുരഭിയുടെ മൃതദേഹം മറ്റൊരു മുറിയിലേക്ക് മാറ്റിയ ശേഷമാണ് സഹോദരി നിഷയുടെയും മഞ്ജേഷിനെയും വിവാഹ ചടങ്ങുകൾ നടത്തിയത്. വിവാഹത്തിന് ശേഷം വധുവുമായി വരന്റെ വീട്ടുകാർ മടങ്ങിക്കഴിഞ്ഞാണ് സുരഭിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയതെന്നും സഹോദരൻ വ്യക്തമാക്കി. ഏറെ പ്രയാസത്തോടെയും ദുഃഖത്തോടെയും എടുത്ത തീരുമാനമായിരുന്നു ഇതെന്നും ഒരു മകളുടെ മൃതദേഹം മുറിയിൽ കിടത്തുകയും അടുത്ത മുറിയിൽ മറ്റൊരു മകളുടെ വിവാഹം നടക്കുകയും ചെയ്യുക, മരണത്തിന്റെ ദുഃഖവും വിവാഹത്തിന്റെ സന്തോഷവും ഒരേ സമയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ലെന്നാണ് സുരഭിയുടെ അമ്മാവനായിട്ടുള്ള അജബ് സിംഗും പറഞ്ഞത്. വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെ വധു മരിക്കുന്ന സംഭവം ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടല്ല സംഭവിച്ചിട്ടുള്ളത്. അടുത്തിടെ ഒഡീഷയിലും വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെ വധു മരണപ്പെട്ടിരുന്നു. വിവാഹത്തിന് ശേഷം വരനൊപ്പം മടങ്ങുന്നതിനിടെ അമിതമായി കരയുകയും ഇതേ തുടർന്നുണ്ടായ ഹൃദയാഘാതം മൂലമാണ് മരണത്തിന് കാരണമായി മാറിയത്. ഒഡീഷയിലെ സോനേപൂർ ജില്ലയിലാണ് ആഘോഷം ദുഃഖത്തിലേക്ക് വഴിതെറ്റിയത്. ഗുപ്തേശ്വരി സാഹു എന്ന യുവതിയാണ് വിവാഹത്തിന് പിന്നാലെ മരണപ്പെട്ടത്. ബെല്ലാങ്കരി ജില്ലയിലുള്ള വരന്റെ വീട്ടിലേക്ക് വധുവിനെ അയക്കുന്ന ചടങ്ങിനിടെ ഇവർ തളർന്നു വീഴുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു. തളർന്നു വീണ ഉടൻ തന്നെ മുഖത്ത് വെള്ളം തളിക്കുകയും മറ്റും ചെയ്തിട്ട് പോലും ബോധം വരാത്തതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.